നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറ്റപ്പെടുത്തലുകൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ കോൺഗ്രസിനെ വെല്ലുവിളിച്ച കെ വി തോമസ് രംഗത്ത്. കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്താൽ പുറത്താക്കുമെന്ന് പറഞ്ഞിരുന്നതല്ലേ, എന്നിട്ട് എന്തായി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സ്വന്തം വീട്ടിൽ കയറാൻ പോകുമ്പോൾ ഗേറ്റ് അടച്ചിരുന്ന അവസ്ഥയിലാണ് താനിപ്പോൾ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാത്രമല്ല തന്നെ പുറത്താക്കാൻ 2018 മുതൽ തന്നെ കോൺഗ്രസിൽ സംഘടിത ശ്രമമുണ്ടെന്നും പുറത്താക്കാൻ കഴിയുമെങ്കിൽ അവർ പുറത്താക്കട്ടെ എന്നുമാണ് കെ വി തോമസ് ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്. അതേസമയം പുറത്തുപോയാലും താൻ പുതിയ പാർട്ടി ഉണ്ടാക്കില്ല എന്നും അത്തരത്തിലുള്ള വാർത്തകൾ വ്യാജമാണെന്നും കെ വി തോമസ് പ്രതികരിച്ചു. അതേസമയം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തതിൽ തെറ്റില്ല എന്ന വാദത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് അദ്ദേഹം. മാത്രമല്ല ഇനിയും LDFമായി സഹകരിക്കാൻ താൻ തയ്യാറാണെന്ന സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതായത് പി ടി തോമസിന്റെ നിര്യാണത്തെ തുടർന്ന് ഒഴിവു വന്ന തൃക്കാക്കര സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഇടതുമുന്നണി കൺവെൻഷനിൽ പങ്കെടുക്കുമെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം താൻ അന്നും ഇന്നും എന്നും കോൺഗ്രസുകാരനാണെന്നും കോൺഗ്രസുകാരനായി തന്നെയാണ് ഇടതിനു വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇങ്ങനെ പ്രചാരണത്തിന് പോയിട്ടുള്ളത് താൻ മാത്രമല്ലെന്ന ഓർമ്മപ്പെടുത്തലും കെ വി തോമസ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല UDF ഒന്നടങ്കം എതിർക്കുന്ന പിണറായി സർക്കാരിന്റെ വികസന പദ്ധതിയായ കേരളയിലിന് കെ വി തോമസ് പച്ചക്കൊടി കാട്ടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നടക്കുന്ന എന്ത് വികസനത്തിനും താൻ ഒപ്പമുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അതേസമയം തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥിയായ ഉമ തോമസ് തന്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നതാണെങ്കിലും ഇതുവരെ വന്നിട്ടില്ല. ഉമയെ ആരെങ്കിലും വിലക്കിയിട്ടുണ്ടാകുമെന്നും കെ വി തോമസ് ചൂണ്ടിക്കാട്ടി. കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ LDFന്റെ ക്ഷണം സ്വീകരിച്ച കെ വി തോമസ് പങ്കെടുത്തതോടെയാണ് കോൺഗ്രസുകാർ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞത്. കോൺഗ്രസുകാരെ കൊന്നു തള്ളിയ പാർട്ടിയുടെ വേദിയിൽ കെ വി തോമസ് പോയത് ശരിയായില്ല എന്നും കഴിഞ്ഞ ഒരു വർഷമായി കെ വി തോമസ് CPMമായി ധാരണയിലായിരുന്നുവെന്നും KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞിരുന്നു. സുധാകരന് പിന്നാലെ മറ്റ് കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും കെ വി തോമസിനെതിരെ രംഗത്ത് വരികയുമുണ്ടായി.